കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഞങ്ങളെ ഹൃദയത്തോട് ചേർത്തുവച്ചിരുന്ന ഞങ്ങളെ അനുസരിച്ചിരുന്ന ഞങ്ങളുടെ പുന്നാരമോൻ പുന്നാരമോൾ ഇപ്പോൾ ഞങ്ങളിൽ നിന്നും വളരെ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ വെറുക്കുന്നു ഞങ്ങൾ പറയുന്നതിന് വിരുദ്ധം പ്രവർത്തിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്നതായി ഞങ്ങൾ ആശങ്കപ്പെടുന്നു മാതാപിതാക്കളിൽ നിന്നും പ്രത്യേകിച്ചും പ്രവാസികളായ മാതാപിതാക്കളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളുടെയും മെസ്സേജുകളുടെയും സാരമാണ് ഞാൻ പറഞ്ഞത് ഹുതഭകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കുർ ആൻഡ് ലേണിംഗ് കോഴ്സുകളിലൂടെയും നാം ആർജിക്കുന്ന അറിവുകൾ അറിവുകളുടെ തലങ്ങളിലേക്ക് മാത്രം ഒതുക്കുകയും നമ്മുടെ ജീവിതങ്ങളുടെ വ്യത്യസ്ത മേഖലകളിൽ സ്പന്ദിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒട്ടനവധി ദുരന്തങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഗുരുതരമായി തീർന്നിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ് വിശുദ്ധ ഒരു ലക്ഷ്യമല്ല ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ് ലക്ഷ്യം ഇഹലോക പരലോക വിജയങ്ങളാണ് ആ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് രക്തബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലഹി വസ്ലമര് രഹസ്യ പ്രബോധനം ആരംഭിച്ച വിവരമറിഞ്ഞ് യമനിൽ നിന്നും അഹമ്മദ് ബിൻ അബസ മക്കയിലെത്തി പ്രവാചനെ കണ്ട് കണ്ടിട്ട് ചോദിച്ചു മാ അൻത നിങ്ങൾ ആരാണ് പ്രവാചകൻ പറഞ്ഞു അന നബി ഞാൻ നബിയാണ് അബസ ചോദിച്ചു വമാ നബി നബി എന്ന് വെച്ചാൽ എന്താണ് നബി നബിസല്ലാഹു അല്ലെ വസ്സലം ഉണർത്തി അർസല നീ അള്ള അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്തിനാണ് നിയോഗിച്ചത് പ്രവാചകൻ പറഞ്ഞു ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കാനും രക്തബന്ധമുള്ളവരുമായി സ്നേഹത്തിലും കാരുണ്യത്തിലും കഴിയുവാനും പരസ്യപ്രബോധനം ആരംഭിച്ചതോടെ ഹുറേഷികളുടെ അതിക്രമങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ മക്കിയിൽ നിന്നും അബസീനയിലേക്ക് പലായനം ചെയ്തു അബസീനിയൻ ഭരണാധികാരി ബിൻ അബി താലിബിനെ വിളിച്ചിട്ട് ചോദിച്ചു മുഹമ്മദ് എന്താണ് പഠിപ്പിക്കുന്നത് ബിൻ അബി താലിബ് പറഞ്ഞു ഏകനായ അഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കാനും രക്തബന്ധമുള്ളവരുമായി സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കാനും നൂറുകണക്കിന് മൈലുകൾക്കകലെ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപൻ അന്ന് ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന അബൂ സൂഫിയാനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചു മുഹമ്മദ് എന്താണ് നിർദ്ദേശിക്കുന്നത് അബൂ സൂഫിയാൻ പറഞ്ഞു ഏകനായ അള്ളാഹുബിനെ മാത്രം ആരാധിക്കാനും അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കാനും രക്തബന്ധമുള്ളവരുമായി സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കുവാനും ചുരുക്കത്തിൽ പ്രവാചകൻ ഉത്ബോധിപ്പിച്ചതും സഹാബിമാർ വിശദീകരിച്ചതും ശത്രുക്കൾ പോലും മനസ്സിലാക്കിയതും ഒന്ന് തന്നെയാണ് ഒരു വിശ്വാസിയെ വിശ്വാസിയാക്കുന്നതും ആ വിശ്വാസി ഉൾക്കൊള്ളേണ്ടതുമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള വിശ്വാസം ഒരു വിശ്വാസിയെ വിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുന്നതും ഒരു വിശ്വാസിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഷിർക്കും ഈ രണ്ട് തത്വങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വവും അള്ളാഹുവിൽ ചേർക്കുക എന്ന ഷിർക്കും ആ വിശ്വാസത്തിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങൾ ഉണർത്തിയ ശേഷം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ആദ്യത്തെ കർമ്മമായിട്ട് പ്രവാചകൻ ഉണർത്തിയത് രക്തബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് എന്ന് പറയുന്ന വചനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം പുണ്യമെന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും ഗ്രന്ഥത്തിലും പ്രവാചകരിലും വിശ്വസിക്കുകയും അങ്ങനെ വിശ്വാസത്തിൻ്റെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന തൂണുകൾ ഉണർത്തിയ ശേഷം അടുത്തതായിട്ട് പറയുന്നത് ധനത്തോട് സ്നേഹമുള്ളപ്പോൾ തന്നെ ധനം ബന്ധുക്കൾക്ക് നൽകുക അതിനുശേഷമാണ് അനാഥർക്ക് അഗതികൾക്ക് വഴിയാത്രക്കാർക്ക് ചോദിച്ചു വരുന്നവർക്ക് അടിമ മോചനത്തിന് നൽകുക എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് നമസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക എന്ന് എന്നുണർത്തിയത് അതിനുശേഷമാണ് സത്യസന്ധത പാലിക്കുക ക്ഷമ കൈകൊള്ളുക എന്നുണർത്തിയത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തബന്ധമുള്ളവരുടെ കണക്ക് നിങ്ങൾ എടുത്താൽ നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ വരും നമ്മുടെ നാട്ടിലെ ചില കുടുംബ സംഗമങ്ങളിൽ ആയിരവും രണ്ടായിരവും മൂവായിരം വരെ അംഗങ്ങളുണ്ട് കാരണം നമ്മുടെ എല്ലാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കസിൻസിൻ്റെ പൂർവികരെ നാം ഒന്ന് പരിശോധിച്ചാൽ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവരെല്ലാം പിറന്നിട്ടുള്ളത് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് അതാണ് വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായത്തിലെ ഒന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ ഭയക്കുക ഗർഭപാത്രത്തെയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നാം ധിക്കരിച്ചാലുള്ള പ്രത്യാഘാതങ്ങളാണ് അള്ളാഹുവിനെ ഭയക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ രക്തബന്ധങ്ങൾ അവഗണിച്ചാലുള്ള പ്രത്യാഘാതങ്ങളാണ് ഗർഭപാത്രത്തെ ഭയക്കുക എന്നതുകൊണ്ട് ഉണർത്തിയത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന രക്തബന്ധമുള്ളവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഒരു മതദർശനത്തിന്റെ അനുയായികൾക്കാണ് ഒരു ഉപ്പയും ഒരു ഉമ്മയും രണ്ടോ മൂന്നോ കുട്ടികളും അടങ്ങിയ ഒരു ചെറിയ കുടുംബത്തിലുള്ള ബന്ധം പോലും നിലനിർത്താൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു